കേരളത്തിന്റെ കാർഷിക രംഗത്തെ മുന്നേറ്റപാതയുടെ ചരിത്രം എഴുതി ചേർത്ത വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിപ്ലവാത്മകമായ മറ്റൊരു പദ്ധതിയുമായി രംഗത്ത് 10 കോടി രൂപയുടെ പദ്ധതി കേരളത്തിന് സമ്മാനിക്കുന്നത് വലിയ മാതൃക ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ആറ്റൂരിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും 175 വാർഡുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭൂമിശാസ്ത്ര സൂചിക ലഭിച്ച ചങ്ങാലിക്കോടൻ നേന്ത്രക്കായ മുതൽ വാണിജ്യ പ്രാധാന്യമുള്ള വരവൂർ കൂർക്ക വിവിധയിനം നാട്ടുമാങ്ങകൾ തെങ്ങ് കവുങ്ങ് കശുമാവ് എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് സർക്കാരിന്റെ നയപ്രഖ്യാപനങ്ങളോട് ചേർന്ന് നിന്ന് കാർഷിക മേഖലയിൽ നൂതനമായ പദ്ധതികൾ ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കാൻ മികച്ച സംഭരണ കേന്ദ്രം കർഷക സമൂഹത്തിന് ഉറപ്പാക്കുകയാണ് പഞ്ചായത്ത് കർഷക സമൂഹത്തിന് വരുമാന വർദ്ധനവും ഉറപ്പുവരുത്തുന്നു അധികമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി വിപണന ശൃംഖലയിലൂടെ കൃഷി വകുപ്പിന്റെ വാല്യൂ ആഡഡ് മിഷൻ പദ്ധതിയുടെ ഭാഗമാക്കാനും അതുവഴി കർഷക ബിസിനസ് കമ്പനി പങ്കാളിയാക്കാനും സഹായം നൽകും വിവിധ കർഷക ഗ്രൂപ്പുകൾ കൃഷിക്കൂട്ടങ്ങളെ പഞ്ചായത്ത് തലത്തിൽ ട്രസ്റ്ററുകളാക്കി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴിയാണ് സംഭരണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുകയെന്നും നഫീസ വ്യക്തമാക്കി മുള്ളൂർക്കര ആറ്റൂരിൽ 1,75,00,000 രൂപ ചെലവഴിച്ചാണ് ഒരു ഏക്കർ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ അനുവദിച്ചത് 75 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടാണ് 50 പേർക്ക് പ്രത്യക്ഷമായി തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ MLA മാരായ AC മൊയ്തീൻ സേവ്യാർ ചിറ്റില പിള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ സെക്രട്ടറി അൻസാർ അഹമ്മദ് എന്നിവരും പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന ഉടൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ അതിൻ്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു വെക്കുന്ന സ്ഥലം കിട്ടുന്നേക്ക് കിട്ടിയില്ല ലാസ്റ്റ് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് 1 ഏക്കർ സ്ഥലം 1,20,00,000 രൂപ കൊടുത്ത് 1 ഏക്കർ സ്ഥലം മുള്ളൂർക്കര പഞ്ചായത്തിൽ ആറ്റൂർ പ്രദേശത്ത് വാങ്ങിച്ചു അതിനുശേഷം അവിടെ ഇതിൻ്റെ പരിപാടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോയി ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതി 75 ലക്ഷം രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടിടമണി ആരംഭിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത് അതോടൊപ്പം അടുത്ത സ്ഥലം യോജനമുള്ള MLA യും നമ്മുടെ മന്ത്രിയും കൂടിയായ ശ്രീ കെ രാധാകൃഷ്ണനോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം 1 കോടി രൂപ ഒരു മടിയുമില്ലാതെ ഞങ്ങൾ തരാൻ വേണ്ടി മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനമായി ഇപ്പോൾ പോകുന്ന ഈ സമയത്ത് മറ്റേ 3-ാം തീയതി 3:30 മണിക്ക് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുകയാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് 75% ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ പക്ഷേ ഈ കൃഷിക്കാരൊക്കെ കൃഷിരംഗത്ത് നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ കർഷകരെ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ലക്ഷ്യം അതിനാണ് ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ നയവൽക്കരണ പ്രസംഗത്തിൽ വന്ന ഒന്നാണ് കടക്കാതിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം പണിയുക എന്നത് അതിനാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത് പ്രാധാന്യം കൊടുത്തത് കൂടാതെ ഞങ്ങൾ പല പ്രൊജക്ടുകളും പുതിയതായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു 500 പേർക്ക് ഇതവിടെ തുടങ്ങുകയാണെങ്കിൽ തൊഴിൽ കൊടുക്കാവുന്ന ലക്ഷ്യം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയം കൂടിയാണ് തൊഴിൽ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നുള്ളത് അതിൻ്റെ അതിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടക്കം കുറിച്ചത് അപ്പം ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 5 പഞ്ചായത്താണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ളത് ഈ 5 പഞ്ചായത്തിൽ ഇതിൻ്റെ മീറ്റിംഗ് യോഗങ്ങളൊക്കെ ചേർന്നു ക്ലസ്റ്റർ രൂപീകരിച്ചു പ്രത്യേക പഞ്ചായത്തിനെ ക്ലസ്റ്റർ രൂപീകരണം കഴിഞ്ഞിട്ടുള്ളൂ മറ്റ് പഞ്ചായത്ത് ക്ലസ്റ്റർ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്